ഹലോ നമസ്കാരം, ഇത് പ്രിയങ്കയാണ്, പ്രിയങ്കാസ് ബ്ലോഗ്. നമുക്കിന്നൊരു വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. തേങ്ങ വറക്കാവുന്നൊരു പണിയല്ലാണ്ട് വേറെ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാത്ത ഒരു കടലക്കറി നമുക്ക് ഉണ്ടാക്കിയാലോ. നമ്മളിന്ന് വറുത്തരച്ച കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വറുത്തരച്ച കടലക്കറിക്ക് ഞാൻ ഒരു കപ്പ് കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇപ്പൊ രാവിലെ അതെടുത്ത് ഉണ്ടാക്കാൻ പോവാണ്. അത് കണക്ക് തന്നെ അതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞു, 3 എരിവുള്ള പച്ചമുളക്, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇത്രയായിട്ട് ഒരു 5 വിസില്. കടലയ്ക്ക് നിരപ്പയല്ല, ഇച്ചിരി മേളി വെള്ളം നിൽക്കണം. ആ രീതി ഞാനിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. വറുത്തരച്ച കടലക്കറിക്ക് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ തേങ്ങ വറുത്തത്. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എന്റെ അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ കുറച്ച് ഒരു വർഷത്തേക്കൊക്കെ ഉള്ള തേങ്ങ വറുത്ത് ഇങ്ങനെ പാക്കറ്റ് ആക്കി തരും. ഇതിൽ മല്ലിപ്പൊടി ചേർക്കില്ല, മുളക് പൊടിയും പിന്നെ കറിവേപ്പ ഇതൊക്കെയാണ് ഇടുന്നത്. ഇതൊക്കെ ഇട്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ പാക്കറ്റാക്കി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ 1 വർഷം വരെ ഇത് കേടാകാതെ തേങ്ങ ഇരുന്നോളും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ 2 പാക്കറ്റ് എനിക്ക് തന്നത്. ഇതിപ്പോ എന്താ ഞാൻ പൊട്ടിച്ചു വെച്ചത്. ഇതിൽ നിന്ന് ആവശ്യമുള്ള തേങ്ങ ഞാൻ എടുക്കും. അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാം. നമ്മളൊരു പാത്രം വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, കാരണം ഓൾറെഡി ഞാൻ വറുത്ത തേങ്ങയാണല്ലോ. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരട്ടെ. ഈ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഫ്രഷ് തേങ്ങ യൂസ് ചെയ്യണമെങ്കിൽ പെരിഞ്ചീരകം പൊട്ടിയതിന് ശേഷം തേങ്ങ വറുക്കാനായിട്ട് ഇടുക. ഇതിപ്പോ ഞാൻ ഓൾറെഡി വറുത്തായോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. പെരിഞ്ചീരകം പൊട്ടിത്തുടങ്ങി. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ അത് ക്ലോസ് ചെയ്ത് എയറൊന്നും കയറാതെ അങ്ങ് ഫ്രീസറിൽ എടുത്ത് വെക്കണം. ഈ തേങ്ങ എപ്പോഴും ഫ്രീസറിലാണ് ഞാൻ വെക്കാറ്. ചില്ലറിലോ ഫ്രിഡ്ജിനുള്ളെന്നല്ല, ഫ്രീസറിനകത്താണ് സൂക്ഷിക്കാറ്. അപ്പൊ 1 വർഷം വരെ ഒരു കുഴപ്പവും വരില്ല. ഉണ്ടോ, നിറയെ കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേച്ചിയുണ്ട് ഹെൽപ്പ് ചെയ്യാൻ തന്നെ. ആ ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കുന്ന അമ്മമാർക്കൊക്കെ എന്താ പറയാ, കുറെ കഴിയുമ്പോൾ കൈവേദനയും കാൽവേദനയൊക്കെ വരുമല്ലോ. അവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ചേച്ചിയെ നിർത്തിയിട്ട് ഞാൻ നാട്ടിൽ ചെല്ലുന്നിട്ട് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായിട്ട് അമ്മ ഇങ്ങനെ വറുത്ത് വെപ്പിച്ചേക്കും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് മുളക് പൊടി ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്, പക്ഷെ അധികം ഇട്ടിട്ടില്ല. കാരണം ഓരോ കറിക്കും ഓരോ അളവല്ലേ മുളകിനൊക്കെ. നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. അത് കണക്ക് തന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിട്ട് ചൂടാക്കാം. തീ കുറച്ചാണ് വെച്ചു കൊടുത്തിരിക്കണേ. അതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ട് കീറിയത് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി മതിയേ. ഒരു 1 ടീസ്പൂൺ പെപ്പർ. പൊടിയായിട്ടോ അതായത് ഫുള്ളായിട്ടുള്ള പെപ്പറാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഒന്നല്ല, ഒരു 1/2 ഇടുന്നുണ്ട്. ഇത് ചൂടായി വന്നാൽ മതി. അതല്ല, നിങ്ങൾ വറക്കുവാണെങ്കിൽ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് ഓഫ് ചെയ്യുക. ബ്രൗൺ കളർ ആയി വരുമ്പോ ഈ പൊടികൾ ചേർക്കുക. വെളുത്തുള്ളി ആ സമയത്ത് ചേർത്താൽ മതി. നമ്മളായിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമുക്കിതങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പം ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ കടല ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. ജസ്റ്റ് വെന്തോന്ന് നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങയില്ലേ ആ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇടുക. നിങ്ങളിപ്പം തേങ്ങയായിട്ട് എടുക്കുമ്പോൾ ഒരു കപ്പ് തേങ്ങയൊക്കെ എടുക്കാം. ഞാനിപ്പോ ഇച്ചിരി കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ചൂടാറിയതിനു ശേഷം വേണം നമ്മൾ ഈ കൂട്ട് അരച്ചെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ കടലയില്ലേ അത് കുറച്ച് ഇതിനകത്ത് ഈ കൂട്ട് കിടക്കുന്നുണ്ട്, കുറച്ച് കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് കടല വേവിച്ച കടല എടുത്തിടുക. ഇതെന്തിനാ ചെയ്യണേന്നറിയാവോ? നമ്മൾ ചിലര് കടലക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണാം ഇങ്ങനെ വെള്ളം കണക്ക് കിടക്കുന്ന കടല, അതിനൊരു ടേസ്റ്റും കാണത്തില്ല, ഒരുമാതിരി വെള്ളപ്പൊക്കം കണക്കിരിക്കും. അപ്പം ഈ കടല ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് കുറച്ച് കടല, അത് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കിടന്ന് തിളക്കട്ടെ. ഈ കടല നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. ഇതുണ്ടോ, കടല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഒരു ചെറിയ ചൂടോടുകൂടിയാണ് ഞാൻ അരച്ചെടുത്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, കാരണം അത് മിക്സിക്കും ചൂടോടുകൂടിയിട്ട് ചെയ്യുമ്പോൾ മിക്സിക്കും കേടാണ്. അത് കണക്ക് എങ്ങാനും വെളിയിലേക്ക് തെറിച്ചാൽ നമ്മുടെ ദേഹത്ത് വീഴുകയും ചെയ്യും. ഒരൽപ്പം വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, അരപ്പ് മുഴുവൻ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുക. ഞാൻ എപ്പോഴും എന്താ ചെയ്യണമെന്ന് അറിയാം, മിക്സിയുടെ ഇതിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇട്ടടിക്കും. അപ്പൊ ആ കൂട്ടെല്ലാം അതിലെ ആ കറിക്കൂട്ട് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ആയിക്കോളും. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഒരൽപ്പം ഉപ്പൂടെ വേണം. തേങ്ങ വറുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാട്, ഈ വറുത്തരച്ച കറികൾക്കെല്ലാം തന്നെ. ഞങ്ങൾ ആലപ്പുഴ സൈഡായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കറികൾക്കും തേങ്ങയില്ലാതെ ഒരു കറി ഇല്ലാന്ന് തന്നെ പറയാം. വറുത്തരച്ച കറികൾ കൂടുതലാണ്. തീയല്, അത് കണക്ക് തന്നെ കടല, പിന്നെ വറുത്തരച്ച മീൻകറി. തേങ്ങ എപ്പോഴും ആവശ്യം. താഴേന്ന് നമ്മള് മറ്റേ ബോക്സ് തേങ്ങയാണല്ലോ കിട്ടുന്നത്, അത് മേടിച്ചിട്ട് പിന്നെ വറക്കാന്നുള്ള ഇങ്ങനെ ഒരു ശീലം ആയതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ വന്ന സമയം തൊട്ടേ ഉള്ളൊരു അമ്മ എല്ലാ വർഷവും എനിക്ക് തന്നു വിടുന്നുണ്ട്. തേങ്ങ വറക്കാന്ന് പറഞ്ഞ ഒരു പണിയേ എനിക്കില്ല. അപ്പൊ ഞാൻ നമ്മുടെ വ്ളോഗിന് വേണ്ടി എന്തോ ഉണ്ടാക്കിയപ്പം 2 തവണ കണ്ട് തേങ്ങ വറുത്ത് ഞാൻ കാണിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടെ പറയാം എന്തിനാ അങ്ങനെ കാണിക്കുന്നത്. തേങ്ങ വറക്കണേ എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് കുറുകി വരട്ടെ. നമ്മൾ കടുക് വറക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ പാത്രം വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ. ഈടെ ഹസ്ബൻഡ് നാട്ടിൽ പോയിരുന്നു, അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ടോ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ. എത്ര ക്ലിയർ ആന്ന് നോക്ക്. ഈ ആട്ടുന്ന മില്ലുണ്ടല്ലോ അവിടുന്ന് മേടിച്ച എന്നൊക്കെ തന്നെ. കറിവേപ്പ് നാട്ടിൽ എന്റെ വീട്ടിൽ നിറയെ കറിവേപ്പുണ്ട്. അപ്പൊ കൊറേ കറിവേപ്പിലയും കൊണ്ടുവന്നു. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ആവശ്യം കറിവേപ്പിട. ഇല്ലെങ്കിൽ കറിവേപ്പൊക്കെ വളരെ കുറച്ചല്ലേ ഞാൻ ഇടാറുള്ളൂ. ഞാൻ പറയാറില്ലേ ബാൽക്കണിയിൽ നിന്ന് പൊട്ടിക്കുന്ന കറിവേപ്പിലാണ്. ഞാൻ കറിവേപ്പില അങ്ങനെ താഴേന്ന് മേടിക്കുന്ന വളരെ കുറവാണ്. വിഷമല്ലേ എന്നൊക്കെ പറയും, പക്ഷെ ബാക്കി എല്ലാത്തിലും വിഷമുണ്ട്. എന്നാലും എനിക്കെന്തോ കറിവേപ്പില മേടിക്കാൻ വലിയ മതിയാണ് താഴേന്ന്. അതിലേക്ക് എല്ലാ സാധനത്തിനും വിഷമൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, കറിവേപ്പ് നമ്മുടെ വീട്ടിൽ ഒരേലയാണെങ്കിലും അത്രയും മതിയെന്ന് വിചാരിക്കും. ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോഴേക്ക് നമ്മുടെ കടലക്കറി തിളച്ചു തുടങ്ങി. ഇതുണ്ടോ, കുറുകി കുറുകി വരുന്നുണ്ട്. ഇരിക്കും തോറും ഈ കറി കുറുകുകയും ചെയ്യും. കാരണം കടല അരച്ച് ചേർത്തുകൊണ്ട് ഇരിക്കും തോറും ഒന്ന് കുറുകും. ഇച്ചിരി കൂടെ ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ വറുത്ത് വന്നു. ഇത് നമുക്ക് ഇതിലേക്ക് താളിച്ചെടുക്കാം. ഇതങ്ങ് ഓഫ് ചെയ്തൊക്കെ ഇനി ഇപ്പൊ ഇതിരുന്ന് കുറുകും കണ്ടോ. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.